Hi dears, hello kutuvarku njangalude pudhiya oru video ilekku swagatham. Innu kunyamakku innu parisha thodanguvaanu ṭo. Avakku innu computer inde parisha undu, samskrutinte parisha undu. Kunyattukku innu class illa, kunyattu innu ente koodi irippundu. Kurtha kada kalichu raavile thanne irippundu ṭo. Teacher illa avathi ennathum. പഠിക്കാൻ ആയിട്ടാണ് അവധി വന്നത്. ഇന്നിവിടെ പഠിക്കുകയില്ല, നമുക്കൊന്ന് കാണാവേ. പിന്നെ ഒന്ന് കുഞ്ഞ ഇന്ന് ഉണ്ണിക്കൂട്ടനും ചേട്ട ഇന്ന് പാല് മേടിക്കാൻ രാവിലെ തന്നെ പോയേക്കുവാണ്. പിന്നെ ഇവിടെ നല്ല മഞ്ഞാട്ടോ, നല്ല മഞ്ഞൊക്കെ മൂടിയിട്ട് രാവിലെ തന്നെ എണീറ്റായതുകൊണ്ട് നമ്മുടെ മലമുകളിൽ നിന്ന് സൂര്യന് ഉദിച്ചു വരാൻ കുറേ താമസം എടുക്കും കേട്ടോ. 8 മണിയായാലും സൂര്യപ്രകാശം ഇവിടെ കിട്ടുവോളെ. പക്ഷെ നല്ല മഞ്ഞാട്ടോ, മഞ്ഞൊക്കെ മൂടിയിട്ട് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ രാവിലെ ഇതാ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ തിന്നലിങ്ങി ഇരിക്കുകയാണ്. പിന്നെ രാവിലെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കിയില്ല, ചപ്പാത്തികളെ മാവൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയുടെ മാവൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കടലക്കറി ആട്ടോ ഉണ്ടാക്കി വെച്ച്, രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്കൂട്ടൻ ഇന്നലെ 7 മണിക്ക് മുന്നേ കിടന്നുറങ്ങിയതാണ്. ഒരു 6 മണിയായപ്പം കണ്ട് ഇന്നലെ വൈകുന്നേരം കിടന്നുറങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് അവൻ ഇന്ന് എണീറ്റ സമയം കൃത്യം 6 മണിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും എണീറ്റില്ലായിരുന്നേ. അപ്പോൾ നല്ല വിശപ്പോടല്ലേ എണീക്കുന്നേ. ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റു. അപ്പോൾ നല്ല വിശപ്പോടല്ലേ എണീറ്റത്. അതുകൊണ്ട് രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ പറഞ്ഞു, വിശക്കും അമ്മയെ എനിക്കൊന്ന് കഴിക്കാൻ താന്ന പറഞ്ഞേ. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കിയില്ലായിരുന്നു. അന്നേരം അവനെ തേൻമിഠായി രാവിലെ കഴിച്ചു, തേൻമിഠായും കാപ്പിയും കുടിച്ചേ. എന്നിട്ട് ഇന്ന് പപ്പയുടെ കൂടെ രാവിലെ തന്നെ പാല് മേടിക്കാൻ പോയേക്കുവാണ്. അപ്പൊ അരിയൊക്കെ രാവിലെ അടുപ്പത്ത് ഇട്ടായിരുന്നേ. ഇത് ഞാൻ ചപ്പാത്തി മാവ് ഞാൻ കുഴച്ച് പരത്തി വെച്ചു പറഞ്ഞില്ലായിരുന്നോ. ഇന്ന് ചുട്ടെടുക്കണം. രണ്ട് മാവും കൂടെ ഉണ്ട്, രണ്ട് ചപ്പാത്തി ഉണ്ടും കൂടെ പരത്താനുണ്ട് കേട്ടോ. ഇനി ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കട്ടെ. ചപ്പാത്തി ചുട്ടു കഴിഞ്ഞു, ആകെ ലാസ്റ്റ് ചപ്പാത്തി ഇടയത്. കടലക്കറി ഉണ്ടാക്കി ഇതിലേക്ക് മാറ്റി വെച്ചേക്കാട് പാത്രത്തിലോട്ട്. ഉണ്ണിക്കൊട്ടത് എന്തോ അത്, ഇത് ഏത് ഈ കുഞ്ഞുവാവാ ഈ കൊട്ടക്കകത്ത് കയറി കിടക്കണ എനിക്ക് ആകെ അത്രേ ഉള്ളു. ചേടാ ഒരു വാവ വന്നേക്കണു. വീണ്ടും പോണു. ഓ വണ്ടി സ്റ്റാർട്ട് ആക്കു വന്ന്. ഓ വണ്ടി സ്റ്റാർട്ട് ചെയ്താട്ടോ. മാമ്മോടെ പൊട്ട് തൊട്ടില്ലല്ലോ, അതിന്റെ പൊട്ടോടായിരുന്നേ. കുങ്കുമ പൊട്ടോളൂ, വേഗം ഭക്ഷണം കഴിക്ക. ഒരു ചപ്പാത്തി കൂടെ തരട്ടെ. ഒരെണ്ണ മാത്രം, ഒരു ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. ഉണ്ണിക്കൂട്ടനെ കൊണ്ടാ കുഞ്ഞാറ്റ അവിടെ ഇരിപ്പുണ്ട് കളിക്ക്. മോനെ കടലക്കറ നോട്ടാ മതി, അതാ പപ്പടം മറത്തരണോ. പപ്പടം മറത്തരാവേ. ചപ്പാത്തിനെടുക്കാരടാ ബിങ്കോ ഒക്കെ കഴിക്കാറുള്ളേ. ചേട്ടായോ എടാ ഉണ്ണി, ആരോട് ഇപ്പൊ ബിങ്കോ കഴിക്കുന്നേ പറയണ. പാവച്ചിട്ട പപ്പടം മറത്തിട്ടുണ്ട്. കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം കേട്ടാ. അപ്പൊ ഞങ്ങള് രാവിലെ ചപ്പാത്തിയും കള്ളക്കറി ഒക്കെ കഴിച്ച്, ഉച്ചത്തേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണ്ടേ. അതിന്റെ സംഭവം കിട്ടിട്ടുണ്ട് കേട്ടാ.
ഇത് ഇന്നലെ ചേച്ചിയൊക്കെ എറണാകുളത്ത് പോയപ്പോൾ മേടിച്ചോണ്ട് വന്നാണേ. ഊണാട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഊൺ കറിയല്ല, ഫ്രൈ പോലെയൊക്കെ ഉണ്ടാക്കാമേ. അതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ കൂണൊന്ന് ശരിയാക്കട്ടെ കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ എല്ലാവർക്കും കൂണ് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞപ്പൂര് ഇഷ്ടല്ലേ ഡാ? ചേച്ചിക്ക് പിന്നെ പറയണ്ട, ചേച്ചി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം. ചേച്ചിക്ക് മറ്റേ നൂഡിൽസ് പോലെ ഇരിക്കുന്ന അരിക്കൂണ്, ആ കൂണ് ചേച്ചിക്ക് വലിയ ഇഷ്ടം. എനിക്ക് ആ കൂണ് ഇഷ്ടം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ഈ പറമ്പിൽ കിട്ടുന്ന കൂണില്ലേ, ആ കൂണിന്റെ നമ്മൾ ഈ തൊലിയൊക്കെ ഇങ്ങനെ അടർത്തി കളയണ്ടേ. ഇത് അങ്ങനെ ഒന്നും കളയണ്ട കേട്ടോ. ഇനി നേരെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതിയേ. ഇതിന്റെ തണ്ട് ഈ ഭാഗമൊക്കെ ഇല്ലേ, ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഉണ്ണിക്കുട്ടി എന്താ വണ്ടിയും കൊണ്ട് കളിക്കണോ? കിക്കി ആശാനെ, നീ ആശാനെ. അപ്പൊ ഞാൻ കൂണ് വെക്കുന്ന എങ്ങനെയാ വെച്ചാല്, ചുമന്നുള്ളി താമ്പരി മുളകൊക്കെ ചതച്ചെടുത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ കൊറേ ചുമന്നുള്ളി വേണ്ടി വരും. സവോള ഇടുന്നില്ല കേട്ടോ, ചുമന്നുള്ളി മാത്രം ഇടുന്നല്ലേ. കാന്താരി ഇടുന്നുണ്ടോ? കാന്താരി ഇടുന്നു. കാന്താരി ചതച്ചിടുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അയ്യോ, അപ്പൊ ഇനി ഞാൻ കൂണ് കഴിക്കുമ്പോൾ എന്റെ വായക്കൂടെ കൊറേ മുഖം വരന്നു പോകും. വലിയ എരിവല്ലേടാ. ഉണ്ണി വാട്ടം അടിക്കൊണ്ട് നടക്കുന്നുണ്ട്, നങ്ങേരി പൂവേന്ന് പറഞ്ഞു. അമ്മ, നമ്മുടെ ഉണ്ണിക്കുട്ടനില്ല അമ്മ, ഹരിവരാസനും അറിയാലോ. നല്ല ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താ മതി. കഴുകി നന്നായി വെള്ളമൊക്കെ പിഴിഞ്ഞു കളയണം. ചുമന്നുള്ളി ഈ കാമ്പാരി ഒന്നും നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഇത് ഭയങ്കര കാറ്റ കേട്ടോ, രാവിലെ തന്നെ ഇങ്ങനെ നല്ല കാറ്റൊക്കെ വീശിട്ടുണ്ട്. ഈ കാറ്റോട് ചില പുഴുക്കളൊക്കെ ഇങ്ങനെ പറന്ന് വരും. അപ്പൊ നമുക്ക് വേഗം ചതച്ചെടുക്കാവേ. ചോറൊക്കെ രാവിലെ വെച്ചതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേക്കും തീയൊക്കെ തീക്കാരലൊക്കെ കെട്ടുപോയായിരുന്നെ. അപ്പൊ ഒന്ന് തീ ഒന്ന് കൂട്ടി പിടിപ്പിക്കും കേട്ടോ. ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ഈ പാത്രം ചൂടായി കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേ കടുകിടണ്ട, നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരിയും ചുവന്നുള്ളിയും ഈ കറിവേപ്പിലേക്ക് ഇടാം കേട്ടോ. ഇത് എണ്ണ ചൂടായി, ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കാന്താരി ഇടും. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്പം ഉപ്പുപൊടി ചേർക്കാവേ, ഉപ്പുപൊടി കൂടി ചേർക്കാം കേട്ടോ. കാശ്മീരി പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി പൊടി അല്ല, കാശ്മീരി മുളക് പൊടി. മാ പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. അങ്ങനെ ഇടയ്ക്ക് കൊടുത്ത് ഇത് നമ്മുടെ കൂണില്ലേ, കൂണും കൂടി ഇട്ട് കൊടുക്കാം. കൂണിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് വെള്ളം ഇറങ്ങുന്നുണ്ടോ, വെള്ളം ചെറുതായിട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടേ. ഈ കുറച്ച് വെച്ച് നന്നായിട്ട് അടച്ച് വയ്ക്കണം പാത്രം. മൂടി പാത്രം എടുത്തിട്ടേ ഇപ്പോഴത്തേക്കും വെള്ളം ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. വെള്ളം ഒഴിക്കണം, വെള്ളം ഒഴിച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്നേ. ഇത് വേകട്ടെ, കൂണൊക്കെ വെന്ത് വരും കേട്ടോ. നമുക്കിതാ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് കൊടുക്കുന്നുണ്ടേ, നല്ല മണം കിട്ടാനായിട്ട്.
ഈ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ചട്ടി ആവശ്യമുണ്ട് കേട്ടോ. ഇതാ ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഈ ചട്ടിയിൽ ചോറിട്ട് നമുക്ക് കുഞ്ഞിന് കൊടുക്കാം. ഈ ചട്ടിയിലെ ചോറിട്ട് ഇളക്കി കുഞ്ഞിന് കൊടുക്കാം കേട്ടോ. ഇനി മതി തൈ മേടിക്കണേ. നല്ല ചൂട് കിട്ടോ, പക്ഷെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കൊള്ളാവോ പറഞ്ഞേ എന്നോടല്ല. ഇഷ്ടായോ? എനിക്ക് തന്നെ കഴിക്കുന്ന ഇഷ്ടം ഇഷ്ടമ്മ വളരാൻ വേണ്ടിട്ട് എപ്പോഴും വായി തരും കേട്ടോ. ഒരു പാത്രം വരച്ച് ചോറിട്ടാണ്. അമ്മ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ ഇന്ന് കഴിച്ചു നോക്കിക്കേ. അമ്മ കഴിച്ചമ്മ പിന്നെ കഴിച്ചോളാം. അമ്മ കഴിച്ചോ. തീർന്നാ? ഇത്തിരി പായസം ഉണ്ടാക്കാൻ നോക്കുവാണേ. എന്നാ പായസമാണമ്മ? സേമിയ പായസം. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ശബരിമലയിൽ നിന്ന് കിട്ടിയ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നേ, അത് നമ്മൾ പായസത്തിലൊക്കെ ചേർത്ത് വേണം കഴിക്കാൻ. സേമിയ പായസം. സേമിയ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അരി പ്രഥമനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് സേമിയ പായസമാണ്. പാല് രാവിലെ ചേട്ടൻ മേടിച്ചു വെച്ചത് കൊണ്ട് ഞാനത് പായസം എടുത്തു. പിന്നെ ഇന്നലെ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടാക്കാണ് ഉണ്ണീസിന് ഭയങ്കര ഇഷ്ടം സേമിയ പായസേ. അതിന് പായസം ഞാൻ പറഞ്ഞില്ല. പായസം എന്ന് പറയുമ്പോഴത്തേക്ക് ഓടി വരും. ഇപ്പൊ ടി വി കണ്ടോണ്ടിരിക്കുക കേട്ടോ. ഇനി പായസമായിട്ട് നമുക്ക് കാണാല്ലേ. പായസമായോ അമ്മ? പായസമായിട്ടോ. ചൂട് പാപ്പിലെ മാറ്റി വെക്കുവാണേ. പായസം പെട്ടെന്നായി. ഇതാ ഇതാ മേടിച്ചിരിക്കണേ പായസം. ഇതാ 1 ലിറ്റർ പാല് തിളപ്പിച്ചിട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു പായസം വെക്കും. ഇതിലെല്ലാം ഉണ്ടല്ലോ, അതായത് മുന്തിരി പഞ്ചസാര ഏലക്ക എല്ലാം ഉണ്ടല്ലോ. കുറച്ച് പായസം ഞങ്ങൾ താഴെ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിർത്താൻ പോവുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ഇത് എല്ലാവർക്കും.